യഥാർത്ഥത്തിൽ നമ്മൾ കരിങ്കുടി കാണിക്കുന്നതും കരിദിനം ആചരിക്കുന്നതും രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ട് പലപ്പോഴും കരിദിനം ആചരിക്കുന്നത് ഒരു വലിയ ആഹ്വാനവും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളും പ്രസ് റിലീസും ഒക്കെ വരും പക്ഷെ കരിങ്കുടി പ്രതിഷേധം എന്നുള്ളത് വളരെ പെട്ടെന്ന് നിൽപ്പ് സ്പോണ്ടെയ്നിയസ് ആയിട്ട് ഉണ്ടാവാം എങ്ങനെയാണ് കല്യാശ്ശേരിയിൽ പ്രതിഷേധം ഉണ്ടാവുന്നത് കല്യാശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആ അതെ അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത് കല്ല്യാശ്ശേരിയിൽ അവർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തങ്ങളുടെ പ്രവർത്തകരെ കരുതൽ തടങ്ങളിൽ വെച്ചതിനെതിരെ അവിടെ കരിങ്കുടി പ്രതിഷേധത്തിന് പോകുന്നു കരിദിനം ആചരിക്കുകയല്ല ചെയ്തത് കരിങ്കുടി പ്രതിഷേധത്തിന് പോവുകയാണ് ചെയ്തത് കറുത്ത ഷർട്ടിട്ട് മുഖ്യമന്ത്രിയുടെ സമ്മേളനങ്ങൾ വന്നവരെ പോലീസ് പിടിച്ചു മാറ്റിക്കൊണ്ടുപോയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി ആയിരുന്നില്ല പോലീസ് എന്ത് ചെയ്തു രാജഭക്തി കാണിച്ച സംഘാടകരും ചില പോലീസുകാരും കൂടി കറുത്ത ഷർട്ടിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു അത് പിന്നീട് അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ വന്ന മാധ്യമങ്ങളോട് പറഞ്ഞാണ് ആ പ്രക്രിയ തന്നെ ആ പ്രവണത തന്നെ ഇല്ലാതാവുന്നത് അപ്പോൾ അധികാരത്തിലിരിക്കുന്ന സമയങ്ങളിൽ ഇതിനോട് ഒരു അസഹിഷ്ണുത ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി ജീവൻ വിശേഷിപ്പിച്ചത് കടന്ന കൈയായി പോയി എന്നത് നമ്മൾ പലതവണ വിമർശിച്ചതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടതും ഗവർണറുടെ പ്രകടനവും അത്തരത്തിൽ ഒന്ന് തന്നെയാണ് കടും വെട്ടിനിറങ്ങിയിരിക്കുകയാണ് ഗവർണർ എന്നതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു കാരണം ഗവർണർക്കറിയാം ഈ ചാൻസലറുടെ മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനിർമ്മാണം ആ അതുപോലെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ രാഷ്ട്രപതിക്ക് അഭിപ്രായത്തിന് ആരായാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ബില്ല് വളരെ പെട്ടെന്ന് തന്നെ നിയമമായി മാറുന്നൊരു ഘട്ടമുണ്ടാവും തനിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചാൻസലർ പദവി നഷ്ടപ്പെടും അത് തന്നെ അത് അതിനു മുമ്പ് ഒരു കടുംപെട്ടുന്നൊരു പ്രയോഗമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും എൻ്റെ അഭിപ്രായത്തിൽ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും എല്ലാം ഇത്തരത്തിലുള്ള നോമിനേഷനെതിരെ എസ് എഫ് ഐക്കൊപ്പം തന്നെ കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫിന് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ കുറിച്ച് ഒരു അഭിപ്രായം പോലും ഇല്ല അവിടെ പ്രതിഷേധത്തെ പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് നമ്മുടെ തന്നെ ടെലിവിഷൻ ചാനലിലൂടെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു അല്ല പ്രതിപക്ഷ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ആ വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നു അതേസമയം അവരുടെ യുവജന സംഘടനയിലെ പ്രവർത്തകരെ തല്ലിച്ചതച്ച കാര്യത്തെ ന്യായീകരിക്കുകയും പ്രതിഷേധവും നവകേരള സദസ്സിലെ പ്രതിഷേധവും ഗവർണർ ചെയ്തിരിക്കുന്ന ഈ സെനറ്റിലെ നാമനിർദ്ദേശവും തമ്മിൽ താരതമ്യം ചെയ്താൽ ഞാൻ പറയുക എന്റെ കാഴ്ചപ്പാടിൽ ഈ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം നിങ്ങൾ എവിടെയാണ് പ്രതിരോധിക്കേണ്ടത് എവിടെയാണ് പ്രതിഷേധിക്കേണ്ടത് കേരളത്തിലെ യുവജന സംഘടനകൾ പ്രതിഷേധിക്കേണ്ടത് സർക്കാരിന്റെ അതും കോൺഗ്രസ് ഇതുവരെയും സമരം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഈ നവകേരള സദസിനോടാണോ അതല്ല ഉന്നത വിദ്യാഭ്യാസത്തെ മുഴുവൻ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെയാണോ അതൊരു പ്രയോറിറ്റി ചോയ്സ് ആണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ സാക്ഷരത പ്രതിപക്ഷത്തിൽ ഇല്ലെങ്കിൽ പ്രതിപക്ഷം അതിനെ പണ്ട് ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല വേണ്ടത് പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്ത് വരണം സംയുക്ത വിദ്യാർത്ഥികളുടെ ജനാധിപത്യത്തിൽ എന്നുള്ളത് പോലെ തന്നെ ഏത് വിഷയത്തിൽ എത്ര ശക്തമായി പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ഹിന്ദുത്വ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു ആ മൂന്ന് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ദയനീയമായി പരാജയപ്പെട്ടു ആരും സഹതപിക്കാൻ പോലും ഇല്ല കോൺഗ്രസിനോട് അതേസമയം മതേതരത്വം പറഞ്ഞ് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ഹിന്ദുത്വ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് ഇതിനേക്കാൾ വലിയ മാർജിനിൽ കോൺഗ്രസ് തോക്കുന്നതെങ്കിൽ അതിനോട് സഹതപിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയിലെ തന്നെ ആരും കോൺഗ്രസിനോട് സഹകരിക്കാൻ പോലും കൂട്ടാക്കാത്തത് രാഷ്ട്രീയമില്ലാത്ത സമാനമായ രീതിയിൽ യു ഡി എഫ് കേരളത്തിൽ രാഷ്ട്രീയ ാത്ത വിധത്തിൽ മുന്നോട്ട് പോകുന്നത് ആർക്കാണ് ദോഷമുണ്ടാക്കുക എന്ന് യു ഡി എഫ് തിരിച്ചറിഞ്ഞാൽ നന്ന്റ്റേഴ്സ്